ഇടുക്കിയിലെ മലയോര മേഖലയായ ചിന്നക്കനാലിൽ നിന്നടക്കം ആളുകളെ കുടിയിറക്കാനുള്ള നീക്കത്തിന് പിന്നിൽ ചിന്നാർ മുതൽ കുമിളി വരെ നീളുന്ന വന്യജീവി ഇടനാട് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഹൈറേഞ്ച് സംരക്ഷണ സമിതി. ഇടുക്കി മലയോര മേഖലയിൽ വനംവകുപ്പ് കൃഷിഭൂമിയിലെ കയ്യേറ്റക്കാരായി മാറിയിരിക്കുകയാണെന്നും സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കുച്ചുപൊരിക്കൽ പറഞ്ഞു. ചിന്നക്കനാൽ അടക്കമുള്ള വിവിധ പഞ്ചായത്തുകളിൽ വനംവകുപ്പ് പലയിടത്തും ജനവാസ മേഖലകളിൽ ഉൾപ്പെട്ട പ്രദേശങ്ങളിൽ ജെൻഡേറ്റ് അവകാശം സ്ഥാപിക്കുന്നതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ്. സൂര്യനെല്ലി പോലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ പദ്ധതിയിൽ നിർമ്മിച്ച വീടുകളും ആരാധനാലയങ്ങളും അടക്കം വനംവകുപ്പ് ജെൻഡേറ്റ് അതിർത്തി തിരിച്ചപ്പോൾ വനഭൂമിയിലുമായി മാറി. അതിർത്തി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ വനംവകുപ്പ് നീക്കം നടത്തുന്നതിനു പിന്നിൽ ചിന്നാർ വന്യജീവി സങ്കേതം മുതൽ പെരിയാർ കടുവാ സങ്കേതം വരെ ഒന്നിപ്പിക്കുന്ന വന്യജീവി ഇടനാടി സൃഷ്ടിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും ഹൈറേഞ്ച് സംരക്ഷണ സമിതി ജനറൽ കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു. വൈൽഡ് ലൈഫ് കോറിഡോർ ഉണ്ടാക്കാനുള്ള പദ്ധതിയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന പ്രദേശത്തെ ആളുകളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഏതാണ്ട് 80-ലധികം കിലോമീറ്റർ നീളമുള്ള ഈ വന്യജീവി ഇടനാഴി 32 കിലോമീറ്റർ കടന്നു പോകുന്നത് ജനവാസ കേന്ദ്രങ്ങളിലൂടെയാണ്. അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒഴിപ്പിക്കും. ഈ സിങ്ക് കണ്ടെത്തിയത് ഒറ്റപ്പെട്ട സംഭവമല്ല, അതിൻ്റെ തുടർച്ചയായി മറ്റു പ്രദേശങ്ങളിലെ കർഷകരിലേക്കും അവരുടെ അധിനിവേശം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കടന്നുകയറ്റം ഞങ്ങൾ അനുവദിക്കുകയില്ല. വനംവകുപ്പ് കയ്യേറ്റം അവസാനിപ്പിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കൃഷിഭൂമി കയ്യേറി വനമാക്കി മാറ്റാനുള്ള ഒരു നീക്കവും അനുവദിച്ചു നൽകില്ല എന്നും വലിയ ജനകീയ പ്രതിഷേധങ്ങൾ കാണാൻ വരുന്ന ആളുകളിൽ ഇടുക്കി സാക്ഷ്യം പോകുന്നതെന്നും സമിതി നേതൃത്വം വ്യക്തമാക്കി. അതേസമയം അതിർത്തി മേഖലകളിലെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ജെൻഡയിടൽ കൂട്ടായി തടയുന്നതിനാണ് നാട്ടുകാരുടെയും തീരുമാനം. ഇതിനായി വിവിധ മേഖലകളിൽ ജനകീയ സമിതികളുടെ അടക്കം ഇതിനടക്കം രൂപീകരിച്ചു കഴിഞ്ഞു. ഇടുക്കി വിഷൻ ചിന്നക്കന.